ഹേ ഗെയ്മേഴ്സ്, ഇറ്റ്സ് മീ അച്ഛൻ പ്ലേസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്കൈ ബ്ലോക്കിലാണ്. ഞാൻ ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പോർട്ടൽ കണ്ടായിരുന്നു ജസ്റ്റ് എൻഡിലേക്ക് പോകാനല്ലേ. സോ എൻഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്കൈ ബ്ലോക്കിൽ ബാക്കിയുള്ള എന്താ പറയുക ഐലൻഡ്സും കൂടി നമുക്കൊന്ന് കവർ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇനിയും നമ്മൾ പോവാത്തൊരു 4-5 ഐലൻഡ്സ് ഉണ്ട്. ഇന്ന് നമ്മളതിലേക്ക് എല്ലാത്തിലേക്കും കൂടി പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതിന് ശേഷം താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ മൈൻക്രാഫ്റ്റ് വീഡിയോസിനായി ജസ്റ്റ് താഴെ പോയി ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെതർ പോയി. നെതർ പോയിട്ട് ഒരു പോർട്ടൽ കണ്ടായിരുന്നു, നമ്മുടെ എൻഡ് പോർട്ടൽ. ആൻഡ് ജസ്റ്റ് അവിടെ പോയിട്ട് എൻഡ് പോർട്ടൽ കണ്ടു, അതുപോലെ തന്നെ കുറച്ച് സ്പോണേഴ്സ് കണ്ടു. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത് ഗായ്സ്. എന്തായാലും ഗായ്സ്, നമ്മൾ നെതറിലേക്ക് പോകുന്നതായിരിക്കും. സോ നെതർ പോകുന്നതിന് മുമ്പ് ഐ തിങ്ക് എൻഡർ ഡ്രാഗൺ ഉണ്ട് നെതറിൽ. നെതറിൽ ഐലൻഡ് എല്ലാം തോന്നുന്നു. സോ നെതർ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ പ്രിപ്പയർ ആവണം ഗായ്സ്. ജസ്റ്റ് നമ്മുടെ അയൺ ആർമർ മാറ്റി ഡാമിൻ്റെ ആർമർ ആക്കണം. കംപ്ലീറ്റ്ലി നമ്മുടെ എന്താ പറയുക, എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാനുള്ള പാകത്തിന് നമ്മളാവണം. അതുകൊണ്ട് തന്നെ ഗായ്സ്, ഇനിയുള്ള എപ്പിസോഡ്സിൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേൾഡൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പോവുകയാണ്. ബാക്കിയുള്ള കുറച്ച് ഐലൻഡ്സും കൂടി ഉണ്ട്. സോ അതും കൂടി നമ്മളിന്ന് കവർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ആ ഐലൻഡ്സൊക്കെ ഒന്നും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. സോ നമുക്ക് ഓരോരോ ഐലൻഡ്സിലേക്ക് പോകാൻ നോക്കാം. ഓക്കെ, നമ്മുടെ മരമൊക്കെ ഏകദേശം ഗ്രോ ആയി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്കിത് ചോപ്പ് ചെയ്യാം. ആൻഡ് ഭാവിയിൽ നമുക്ക് കുറേ പൈസ വരും. അതുപോലെ തന്നെ ഗൈസ്, ജസ്റ്റ് എന്തോ ഒരു പ്രശ്നം പറ്റി. ഞാൻ മൈൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ച്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് കാണാം, നമ്മുടെ ആ ഫാമിന് ചെറിയ പണി കിട്ടി ഗൈസ്. ഇവിടെയും കുറച്ച് പോയിരുന്നു, അതൊക്കെ ഞാൻ സെറ്റാക്കി. ദെൻ നമ്മുടെ കെൽഫാം പോയി ഗായ്സ്. ഓട്ടോമാറ്റിക് കെൽഫാമിൻ്റെ അവിടെ ആ ക്രീപ്പർ പൊട്ടിത്തെറിച്ച് ജസ്റ്റ് അവിടെ ആകെ വാട്ടർ അയച്ചിട്ടുണ്ട്. എനിവേ ഗായ്സ്, നമ്മളിപ്പോൾ അത് രണ്ടാമത് ഓട്ടോമാറ്റിക് ഫാം ആക്കാൻ നിൽക്കുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൽക്കാലികത്തിന് ആ ഫാം ഒഴിവാക്കി, പകരം നമുക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഫാംസ് യൂസ് ചെയ്യാം. അപ്പോൾ തൽക്കാലികത്തിന് നമ്മുടെ ട്രീ ഫാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീറ്റും ഉണ്ട്. ജസ്റ്റ് അത് രണ്ട് യൂസ് ചെയ്തപ്പോൾ നമുക്ക് തൽക്കാലികത്തിന് കാര്യങ്ങളൊക്കെ നടത്താം ഗൈസ്. അടുത്ത എപ്പിസോഡ്സിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചധികം പൈസ വേണ്ടി വരും. ബിക്കോസ് നമുക്ക് ഡയമണ്ട് ആർമർ വാങ്ങണം, ദെൻ എൻജോയ് ചെയ്യണം. കുറേ പണികളുണ്ട് ഗൈസ്. അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ്സിൽ ചെയ്യാവുന്നതാണ്. എനിവേ ഗൈസ്, നമുക്ക് ഈ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ അടുത്തുള്ള ഒരു ഐലൻഡിലേക്ക് പോവാം. ഐ തിങ്ക് അതൊരു ജംഗിൾ ബയോമിൻ്റെ ഐലൻഡ് ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് പോവാം. സോ ഞാൻ കുറച്ചധികം ബ്ലോക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ മൈൻഡ് ചെയ്ത് നമ്മുടെ പിക്കാക്സ് അടക്കം ബ്രോക്കായി ഗൈസ്. സോ എന്തായാലും നമുക്ക് ആ ഒരു ബയോമിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് നമ്മുടെ ബിൽഡിങ് തുടങ്ങാം. ഐ തിങ്ക് നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ടൊരു ഹൗസും കൂടി ജസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. എനിവേ ഗൈസ്, ഇനിയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എൻഡിലേക്കുള്ള പ്രിപ്പയറിംഗ് ആയിരിക്കും. നമുക്ക് 2-3 എപ്പിസോഡ് കഴിയുമ്പോഴത്തേന് അതിന് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യാം. ഞാൻ എൻഡിലേക്ക് പോയി നമ്മുടെ എൻഡർ ഡ്രാഗനെ ഡിഫ്യൂട്ടും ചെയ്യാൻ നോക്കാം ഗൈസ്. എനിവേസ്, നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു ഐലൻഡിലേക്ക് ബിൽഡ് ചെയ്തെത്താൻ നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ അതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഞാൻ ഈ സംഭവം കുറച്ച് മേലെയായിട്ടാണ് ഉള്ളത് ഗായ്സ്. നമ്മുടെ ബാക്കിയുള്ള ഐലൻഡിനെ പോലെ അല്ല. ഓ, നമ്മുടെ കയ്യിൽ പിക്കാക്സ് ഇല്ല. സോ നമ്മൾ തോന്നിയ പോലെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കയറാൻ കുറച്ച് കഷ്ടപ്പെടും ഗായ്സ്. എനിവേസ്, ഓക്കെ, നമുക്കിനി ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആക്കാം. നമ്മൾ കുറച്ച് റിസ്ക് എടുത്തൊരു സ്റ്റെപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, നമുക്ക് തെറ്റാതെ കയറാൻ നോക്കാം. അഥവാ പഴച്ച പിന്നെ താഴെ ആയിരിക്കും. എനിവേസ്, നമുക്ക് ആദ്യം തന്നെ ഈ ബാമ്പ് കളക്ട് ചെയ്യാം. ബിക്കോസ് ബാമ്പൊക്കെ നമ്മുടെ സ്കൈ ബ്ലോക്കിൽ തന്നെ ഭയങ്കര റെയർ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. സോ നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കാം ഗായ്സ്. ഇവിടെയുള്ള വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ബാമ്പ് മിസ്സായോ അല്ലേ ഗായ്സ്. താഴോട്ട് പോ, ചാടാതെ നമ്മൾ നോക്കിയേ വേണം. ഓക്കെ ഗായ്സ്, ഐ തിങ്ക് എല്ലാ ബാമ്പും നമ്മൾ കളക്ട് ചെയ്തോന്ന് താഴേക്ക് ചാടിയിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഈ ഒരു ബാമ്പും കൂടി അവിടെ എല്ലാം മാക്സിമം ബാമ്പ് കളക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിത് സാധാ ഒരു ഐലൻഡിൽ വളർത്താൻ നോക്കാം ഗായ്സ്. ഓക്കെ, ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണ്ടായിരുന്നു. 2-3 ഇവിടെ കടന്നോട്ടെ. സോ അത് വളർന്നോളും ഇവിടെ കടന്ന്. ഐ തിങ്ക് ഇവിടെ ഒന്ന് വെക്കാം. ദൻ ഇവിടെ ഒന്ന് വെക്കാം. ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന്. ആ ഒരു 3 അവിടെ കടന്നോട്ടെ ഗൈസ്. ദൻ ഇതും കൂടി കട്ട് ചെയ്യാം. ബിക്കോസ് ബാമ്പ് നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്കാഫോൾഡിങ് പോലത്തെ സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും ഗൈസ്. അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് നടത്താം. എനിവേസ്, ഇതിൻ്റെ അപ്പുറത്തെ ഐലൻഡിലേക്ക് പോവാം. ഇതൊരു 3 ഐലൻഡ് ആയിട്ടാണ് കിടക്കുന്നത് ഈ ജംഗിൾ ബയോമിൻ്റെ. ഒരു ഡിഫറെൻറ്റ് സംഭവമാണ് ഗൈസ്. മറ്റേതല്ല ഒറ്റ ബയോമായിരിക്കും. ഐ മീൻ ഒറ്റ ഐലൻഡിലേക്കും എല്ലാ ബയോമും കിടക്കുക. ഇതൊരു 3 ഐലൻഡിലായിട്ടാണ് ഒരു ബയോം കിടക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് അത് നമ്മൾ കളക്ട് ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ ഗൈസ്, നമുക്ക് ജസ്റ്റ് ആ ഐലൻഡിലേക്ക് പോകാൻ നോക്കാം. ഓക്കെ, നമുക്ക് ബ്ലോക്ക് ഇവിടുന്ന് പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടി വരും തോന്നുന്നു. ഓക്കെ, ഒന്നും കൂടി അപ്പുറത്തേക്ക് പ്ലേസ് ചെയ്യാം. അതിന് ശേഷം അവർക്ക് പോവാം. ഓക്കെ, കം ഓൺ. ഐ തിങ്ക് നമുക്ക് വെർട്ടിക്കലി പോകേണ്ടി വരും. ഓക്കെ ഗൈസ്, ഓക്കെ ഫൈനലി അവിടേക്ക് എത്തി. ഈ ഒരു ഐലൻഡ് കുറച്ച് മേലെയാണ്, ആ ഐലൻഡ് കുറച്ച് താഴെയാണ് ഗൈസ്. കാണാം.
ജസ്റ്റ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഈ അതിൻ്റെ കുറച്ച് മേലെ അതിൻ്റെ കുറച്ച് താഴെയായിരുന്നു. ആൾസോ ഗൈസ് നമ്മുടെ അതിലിപ്പോൾ ഇഷ്ടംപോലെ ഓ പാൻഡ ഗൈസ്, ഓ ഓ രണ്ട് പാൻഡാസിൻ്റെ അപ്പുറത്ത് അതിലൻ്റെ ഒരു പാൻഡ ഉണ്ട്. ഐ തിങ്ക് നമുക്ക് പാൻഡനെ ഇത് ഫീഡ് ചെയ്യാൻ പറ്റൂലേ. എൻജോയ് ദിസ് ഡേ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മരം ചോപ്പ് ചെയ്യാം. ഈ മരം ഒരു എന്താ പറയുക നമ്മുടെ ഒരു ജംഗിൾ ട്രീ ആണ്, സോ അതിൻ്റെ സാപ്ലിംഗ് കൂടി കളക്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ മേലെ നിന്ന് ചോപ്പ് ചെയ്താൽ മതിയായിരുന്നു ഗൈസ്, അതാണ് ഒരു ജംഗിൾ വുഡ് എളുപ്പം എളുപ്പം ചോപ്പ് ചെയ്യാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗിൾ വുഡൊക്കെ മേലെ നിന്ന് ചോപ്പ് ചെയ്ത് തുടങ്ങുന്നതാണ് ഗൈസ്. ഐ തിങ്ക് സോ, അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ നിന്ന് താഴോട്ട് ചോപ്പ് ചെയ്ത് അങ്ങനെ നോക്കാം. ബിക്കോസ് എൻ്റെ അഭിപ്രായത്തിൽ ജംഗിൾ വുഡ്സൊക്കെ മേലെ നിന്ന് ചോപ്പ് ചെയ്താൽ അത്ര എളുപ്പമാണ്, അത്രയും മാത്രം നമ്മുടെ വർക്ക് കുറയും, മറ്റേത് കുറേ ടൈം എടുക്കും ഗൈസ്. അപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചോപ്പ് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഈ മരം കംപ്ലീറ്റ് ഒന്ന് ചോപ്പ് ചെയ്യട്ടെ. പച്ചയാണ് നമുക്ക് കുറച്ച് സാപ്ലിംഗ്സും കളക്ട് ചെയ്യണം, അതും കൂടി നമ്മൾ നോക്കണം. ബിക്കോസ് ജംഗിൾ വുഡിൻ്റെ സാപ്ലിംഗ് നമ്മുടെ കയ്യിൽ ഇതുവരെ ഇല്ല, മറ്റേ പിന്നീട് നമ്മൾ വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളെ കയ്യിലുള്ളപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കാം ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോ യൂസ് ചെയ്യാം, ഹോ യൂസ് ചെയ്താൽ സാപ്ലിംഗ് കിട്ടാനുള്ള സാധ്യത കൂടുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവൻ നോ, ഞാനങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. മീൻസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹോ ഭയങ്കര ഫാസ്റ്റായിട്ട് ലീഫ് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരൊറ്റ സാപ്ലിംഗ് കൂടി കിട്ടിയില്ലല്ലോ ഗൈസ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ തലപ്പത്തിൽ നിന്ന് നമുക്ക് ഈ സാധ്യം എന്തെങ്കിലും കിട്ടും നോക്കാം. ഗൈസ് ഇപ്പം നേരം നമ്മൾ ഡെഡായിരുന്നു, ജസ്റ്റ് ഞാൻ നിന്ന മരം മുറിക്കാന്നൊക്കെ പറഞ്ഞ പരിപാടി ഞാൻ കാണിച്ചു ഗൈസ്. ജസ്റ്റ് നമ്മൾ എന്തോ ഭാഗ്യത്തിന് ഡെഡായില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹെൽത്ത് പച്ച ലോവായി, ആകെ രണ്ട് ഇതാ ബാറായി മാത്രം കുറഞ്ഞു ഗൈസ്. ഇനി വെച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ റീജൻ ആവാൻ തുടങ്ങും. നമുക്ക് മേടിക്കാനല്ലേ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ കൊക്കോ ബീൻസിൻ്റെ ഇതും കളക്ട് ചെയ്യാം, ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് ഗൈസ്. ഓക്കെ നമുക്ക് മേലോട്ട് കയറാൻ നോക്കാം. ഗൈസ് നമുക്ക് ഈ സൈഡിലോട്ട് അങ്ങോട്ട് ചാടണം. ഓക്കെ ഗൈസ്, നേരത്തെ കയറിയ വഴി തന്നെ നോക്കാം. ഐ തിങ്ക് ദാറ്റ്സ് ദ ബെറ്റർ വേ. ഓക്കെ ഗൈസ്, ഇപ്പുറത്ത് നമ്മൾ ഏതൊരു ഈ ഒരു വഴിയാണ് നമ്മൾ കയറിയത്, സോ സെയിം റൂട്ട് തന്നെ പിടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നേരത്തെ പോലെ മേലെ തട്ടെ. ഓക്കെ ഓക്കെ, മേലെ തിണ്ട് ഗൈസ്. യോ നേരത്തെ പോലെ നമുക്കിത് വുഡ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തതിന് ശേഷം ഇനി കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ അവിടെ പാൻഡും കൂടി ഉള്ള ഐലൻഡ് ഉണ്ട്. ഇവിടെ ഇവിടെ എവിടെ ഒരു പാൻഡ് ഉണ്ടായിരുന്നല്ലോ ആ പാൻഡ് അവിടെ. അയ്യോ ഗൈസ്, നമ്മുടെ മറ്റേ പാൻഡ് ഡെഡായി എന്ന് തോന്നുന്നു. ഓന്നോ ഹാങ്കരുത്, നമ്മളെ മറ്റേ പാൻഡ് ഈ ഒരു ഐലൻഡിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ കാണാമല്ലോ ഗൈസ്. ഐ തിങ്ക് അത് ഡെഡായെന്ന് തോന്നുന്നു, അതോ അത് മറ്റേ ഐലൻഡിലേക്ക് പോയോ. എനിവേസ് ആ പാൻഡ് കാണാമല്ലോ, മറ്റേ പാൻഡ് അപ്പോഴും ആ ഒരു ഐലൻഡിലുണ്ട്. സോ നമ്മൾ ആ പാൻഡുള്ള ഐലൻഡിലേക്ക് പോകണില്ല, വെറുതെ ഇനി അതോ അഥവാ ഡെഡായല്ലോ ഗൈസ്. എനിവേസ് നമ്മൾ ആ പാൻഡുള്ള ഐലൻഡിലേക്ക് ഇനി പോകണില്ല ഗൈസ്, പകരം നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. സോ ഗൈസ് നമുക്ക് തിരിച്ച് നമ്മുടെ ഐലൻഡിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു സെൻറ്റർ ആ ഒരു നമ്മുടെ നെതർ പോർട്ടലിലുള്ള ഐലൻഡിലേക്ക് പോവാം. ഓ നമ്മുടെ പാൻഡ വഴിയിലതാണ് നിൽക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് തിരിച്ച് ആ നെതർ പോർട്ടലിലെ ഐലൻഡിലേക്ക് പോവാം. അതിനുശേഷം അവിടെ നിന്ന് നേരെ ആ മഷ്റൂം ഐലൻഡിലേക്ക് പോവാം ഗൈസ്. സോ പാൻഡനെ തട്ടാതെ നമുക്ക് എങ്ങനെയും പോവാൻ നോക്കാം ഗൈസ്. എനിവേസ് ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ എത്തിയതിന് ശേഷം നമുക്കിനി കാണാം ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ഇനി നമുക്ക് നേരെ ഈ ഐലൻഡിലേക്ക് പോവാം. ഐ തിങ്ക് നമുക്ക് ഇവിടെ നിന്ന് പോകണേക്കാട്ടും എളുപ്പം ഷോപ്പിൽ നിന്ന് പോകണതാണ്. ഷോപ്പാണ് അതിനേക്കാട്ടും കുറച്ചും കൂടി എടുത്തായിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഷോപ്പിക്ക് പോകാം, ദെൻ ഷോപ്പിൻ്റെ ഐലൻഡിൽ നിന്ന് ആ ഐലൻഡിലേക്ക് പോവാം. അതുകൂടാതെ നമ്മുടെ സ്നോയുടെ ആ ഒരു ടൈപ്പ് ഐലൻഡ് കവർ ചെയ്യാണ്ട് ഗൈസ്, ഇന്ന് നമുക്ക് മൂന്ന് ഐലൻഡ് കൂടിയേ ബാക്കിയുള്ളൂ. സോ ആ മൂന്ന് ഐലൻഡിലേക്കും കൂടി പോയി നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഐലൻഡ്സാണ് ചെക്കാൻ പോകുന്നത് ഗൈസ്. വൈകി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ബിക്കോസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ആയിട്ട് എന്താ പറയുക നമ്മുടെ കിട്ടിയ റിസോഴ്സൊക്കെ ഇവിടെ എടുത്തു വെക്കാം ഗൈസ്. സോ നമുക്ക് എത്ര ജംഗിൾ സാപ്ലിംഗ്സ് കിട്ടി നോക്കാം. ഓക്കെ ഗൈസ്, 17 കിട്ടിയുണ്ട്. ബാമ്പ് ഇവിടെ എടുത്തു വെക്കാം, ദെൻ സീഡ്സ് ഇവിടെ എടുത്തു വെക്കാം, ദെൻ ജംഗിൾ സാപ്ലിംഗ്സും വുഡൊക്കെ ഇവിടെ എടുത്തു വെക്കാം ഗൈസ്. സോ ഞാൻ ഇവിടെ എടുത്തു വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകണമെങ്കിൽ അഥവാ താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഒന്നും പോകരുതെന്ന് കരുതിയിട്ടാണ് ഗൈസ്. അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പിസോഡിലല്ല ആ ഇത് ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മാക്സിമം റിസോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ബിക്കോസ് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മുടെ എൻഡർ ഡ്രാഗന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. സോ എൻഡർ ഡ്രാഗനെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ചുറ്റുപാടും മൊത്തം കാണാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഐ മീൻ നമ്മുടെ ബാക്കിയുള്ള ബയോംസും കൂടി കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നേരെ ആ ഒരു ബയോമിലേക്ക് പോകാൻ നോക്കാം. സോ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം, നമുക്ക് താഴെ നിന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഐ തിങ്ക് ഇതോ അത്യാവശ്യം ടൈം എടുക്കും തോന്നുന്നു, ബിക്കോസ് അത്യാവശ്യം ലോങ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ ആയിരുന്നു പോകണം, ഇതാണ് കുറച്ചും കൂടി എടുത്ത് മറ്റേ ഐലൻഡിനേക്കാട്, അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വരെ വന്നത് ഗൈസ്. പിന്നെ ഇതെല്ലാം മൂന്നെണ്ണമുള്ള നമ്മുടെ സ്ഥിരം പാത്ത് വേക്കാം, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ടോർച്ച് ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മോബ്സൊക്കെ സ്പോണാവാൻ തുടങ്ങും. ഒരു ക്രീപ്പർ വന്നിട്ട് ഷീണ് ഇതുവരെ തീർന്നിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് ഫാം പോയി ഗൈസ്, നമുക്ക് ഫ്രീ ആയിട്ട് മണി കിട്ടിക്കൊണ്ടിരുന്നതാണ്, അത് പോയി ഗൈസ്. എനിവേസ് നമുക്ക് നേരെ നമ്മുടെ
എന്തിലേക്ക് പോകാൻ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാപ്പ് ആ ഒരു ഐലൻഡിലേക്ക് പോകാൻ നോക്കാം ഗായ്സ്. ഗായ്സ് അപ്പോൾ നമ്മളവിടെ എത്താനായിട്ടുണ്ട്. സോ ഇവിടെ ഒരു മഷ്റൂം കവൊക്കെ ഉണ്ട്. സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടേക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മഷ്റൂം കവ് അത് വഴി താഴത്തേക്ക് ഇറങ്ങി വരും. സോ അത് നമ്മളൊന്ന് സൂക്ഷിക്കണം, ബിക്കോസ് ആ മഷ്റൂം കവിനെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല ഗായ്സ്. നമുക്ക് ഭാവിയിൽ ഇതൊക്കെ യൂസ് മഷ്റൂം കവ് കൊണ്ട് നമുക്ക് ഉപകാരമൊക്കെ ഉണ്ടാവും ഗായ്സ്. സോ നമ്മളവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. സോ ഇവിടെ നമുക്കുള്ളത് ഈ മഷ്റൂമിൻ്റെ ഇതും അതുപോലെ തന്നെ വേറൊരു മഷ്റൂമിൻ്റെ സംഭവം ഉണ്ട്. ദെൻ താഴെ കുറേ മഷ്റൂംസ് ഉണ്ട് ഗായ്സ്, നമുക്ക് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു മരം വുഡ് കളക്ട് ചെയ്യാന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ ഗായ്സ്, നമുക്കിത് കംപ്ലീറ്റ്ലി കളക്ട് ചെയ്യാൻ നോക്കാം. ഐ തിങ്ക് ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഐ തിങ്ക് സോ. എനിവേസ് നമുക്ക് നോക്കാം ഗായ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ മറ്റേ ഐലൻഡിലേക്ക് കൂടി പോയി നോക്കാം. ഐ തിങ്ക് ഇത് നമുക്ക് പിന്നീട് വന്ന് കളക്ട് ചെയ്യാം. നമ്മുടെ മഷ്റൂം കവ്സ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് അതുകൊണ്ട് യൂസ് ഉണ്ട് ഗായ്സ്. ബിക്കോസ് മഷ്റൂം കവ്സിനെ യൂസ് ചെയ്ത് നമുക്ക് ഇത് കിട്ടും ഗായ്സ്, സ്റ്റൂ കിട്ടും. ഐ മീൻ മഷ്റൂം സ്റ്റൂ കിട്ടും. ആൻഡ് അത് നമുക്ക് നല്ല ഉപകാരമുള്ള സംഭവമാണ് ഗായ്സ്. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിന് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും നമ്മുടെ മഷ്റൂം സ്റ്റൂ എന്ന് പറയുന്ന സംഭവം. സോ അത് നമുക്ക് പിന്നീട് അതുകൊണ്ടൊരു ഉപകാരമൊക്കെ പറയാം. എനിവേസ് നമുക്ക് നമ്മുടെ അടുത്ത ഐലൻഡിലേക്ക് പോകാൻ നോക്കാം ഗായ്സ്. ഒപ്പം നേരം താഴേക്ക് പോയാനേ ഗായ്സ്. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് നമ്മുടെ അടുത്ത ഐലൻഡിലേക്ക് പോകാൻ നോക്കാം. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് പോവാനുള്ള ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരെ മുന്നേ കാണാനാണ്. അതിൽ കോബ്വെബൊക്കെ കാണാണ്ട്, സോ ചിലപ്പോൾ സ്പൈഡർ ഉണ്ടാവാം ഗായ്സ്. എനിവേസ് നമ്മുടെ കയ്യിൽ സോഡ് ഉണ്ട്. നോ സീൻ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ അവിടേക്ക് ബിൽഡ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എടുത്തു വെക്കാം. ആൻഡ് അതാണ് നമുക്ക് ഇനി പോവാനുള്ള ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ആ കാണുന്നത്. അതിൽ കുറച്ച് കോബ്വെബ്സ് ഒക്കെ കാണാനുണ്ട് ഗായ്സ്. കോബ്വെബ്സ് ചിലപ്പോൾ അവിടെ സ്പൈഡർ ഉണ്ടാവും. സോ നമുക്ക് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കയ്യിൽ സോഡ് ഉണ്ട്, സോ വലിയ സീനില്ല. എനിവേസ് നമുക്ക് അതുകൊണ്ട് ബിൽഡ് ചെയ്ത് തുടങ്ങാം ഗായ്സ്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് പോവാം ഗായ്സ്. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത് ഏകദേശം എന്താ അതിൻ്റെ അടുത്തെത്താൻ ആയിട്ടുണ്ട്, കുറച്ചും കൂടി ഉള്ളൂ. സോ നമ്മളൊരു സൈഡിലോട്ടാണ് വന്നത്. സോ ഇനി അതിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി പോവാണ്ട് നമ്മളൊരു സൈഡിലോട്ടായിട്ടാണ് വന്നത് ഗായ്സ്. ദാറ്റ് വാസ് അവർ ബാഡ്, ബിക്കോസ് നമ്മൾ കറക്റ്റായിട്ട് എയിം ചെയ്തില്ല. നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഓ നമ്മുടെ ആ ഒരു സ്കെലിറ്റൺ ഫാം ഉള്ളിൽ നിന്ന് വന്നാൽ മതിയായിരുന്നു ഗായ്സ്. അതായിരുന്നു കുറച്ചും കൂടി എടുത്ത്. സോ അടുത്ത നമ്മുടെ നീക്കം എന്തായാലും സ്കെലിറ്റൺ ഫാമിൻ്റെ അതിൽ നിന്ന് പോവാം. ബിക്കോസ് ഇനി ഒരു ഐലൻഡ് കൂടി നമുക്ക് കാണാനുള്ളൂ ഗായ്സ്. ഐ തിങ്ക് സോ, ബിക്കോസ് വേറെ ചുറ്റുഭാഗത്തൊന്നും ഐലൻഡ്സ് ഒന്നും കാണാനല്ല. സോ ഐ തിങ്ക് ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഐലൻഡ്. ഐ മീൻ ഫൈനൽ ഇതല്ല, ഇത് കഴിഞ്ഞൊരു ഐലൻഡ് കൂടി ഉണ്ട്, അതായിരിക്കും നമ്മുടെ മിക്കവാറും ഫൈനൽ ഐലൻഡ് എന്ന് പറയുന്ന സംഭവം. എനിവേ ഗായ്സ് നമുക്ക് ഇവിടെ നിന്ന് കോബ്വെബ്സ് കളക്ട് ചെയ്യാം. ഇത് വെച്ച് നമുക്ക് പിന്നീട് ഇവിടെ ഒരു ഡോഗി ഉണ്ട് ഗായ്സ്, നമ്മളെ ഡോഗിന് എന്തോന്നാലും ടച്ച് ചെയ്യരുത്. ഓക്കെ ഗായ്സ്, നമുക്ക് പിന്നീട് ഇത് വെച്ച് കണ്ട് നമ്മുടെ ഇത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാനിങ് ഗായ്സ്. അതുപോലെ തന്നെ നമുക്ക് ആ ഡോഗി പോകുന്ന പാത്ത് വേ ഒന്ന് ബ്ലോക്ക് ചെയ്തിടാം ഗായ്സ്. ബിക്കോസ് അല്ലെങ്കിൽ ആ ഡോഗി കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയിട്ടും. ഓ അതുപോലെ തന്നെ പംപ്കിൻസ് ഉണ്ട് ഗായ്സ്, പംപ്കിൻസ് നമുക്ക് എടുത്തു വെക്കാം, പിന്നെ ഭാവിയിൽ യൂസ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇവിടെ രണ്ട് ഡോഗീസ് ഉണ്ട്, ദാറ്റ്സ് എ ഗുഡ് തിങ് ഗായ്സ്. ഓക്കെ, ഒരു ഡോഗി ആ ഒരു കോബ്വെബിൽ കുടുങ്ങി നിൽക്കുകയാണ്. സോ നമുക്ക് ആ കോബ്വെബ് എടുക്കേണ്ട ആവശ്യമില്ല ഗായ്സ്. അങ്ങനെ പംപ്കിൻസ് നമുക്ക് കളക്ട് ചെയ്യാം, ആ ഒരു കോബ്വെബും കൂടി കളക്ട് ചെയ്യട്ടെ ഗായ്സ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതുണ്ട്, എന്തതിൻ്റെ പേര്, ഒരു ക്യാമ്പ് ഫയറും ഉണ്ട് ഗായ്സ്. ഓക്കെ, ഈ ഒരു കോബ്വെബും കളക്ട് ചെയ്തു, ഈ ഒരു കോബ്വെബ്. ഓക്കെ, കോബ്വെബ് അല്ല ഗായ്സ്. എനിവേസ് അപ്പോൾ എത്രയും നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ രണ്ട് കോബ്വെബും കൂടി കളക്ട് ചെയ്യാം. കുറച്ച് സ്വിംഗ് ഉപയോഗിച്ച് നമുക്ക് ഭാവിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോവ് ഉണ്ടാക്കാം, പിന്നെ ആരോ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ എൻ്റെ ഡ്രാഗനെ കില്ല് ചെയ്യാൻ സുഖമായിരിക്കും ഗായ്സ്. സോ നമുക്ക് ഈ ട്രീം കൂടി കട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഈ ട്രീം കൂടി കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം ഗായ്സ്. നമ്മളെ മരം ഏകദേശം എന്താ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നല്ല രണ്ട് മൂന്ന് പീസും കൂടി ഉണ്ട്, അതോടുകൂടി മരം മുറിച്ച് കഴിഞ്ഞു ഗായ്സ്. ആൻഡ് ആൾസോ ഗായ്സ്, ഇവിടെ ഒരു ഫോക്സും കിട്ടി വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് ഇവൻ നോ എവിടെ നിന്ന് ഈ ഫോക്സ് വന്നു, ഇത്രയും നേരം അവിടെ കണ്ടിരുന്നില്ല. കണ്ട നിങ്ങൾ ഫോക്സ് വല്ലാത്തതാണ് ഇവിടെ ഉള്ള ഫോക്സ്. ഫോക്സിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വല്ലതും കണ്ടുകഴിഞ്ഞാൽ അത് അവർ തട്ടിപ്പിടിച്ച് കൊണ്ടാൻ വേണ്ടി നോക്കും. സോ അപ്പം ആ ഫോക്സിൻ്റെ എന്തെങ്കിലും കിട്ടിക്കണോ? ഇല്ല ഇല്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഗായ്സ്. ഇവിടെ ഉള്ള ഡാമിൻ്റെ ഒക്കെ തട്ടിപ്പിടിച്ച് പോകും, അങ്ങനെ ഒരു സ്വഭാവമാണ് ഫോക്സിന്. ഓ ഓ ഓ, ഡാമേജ് എടുത്തു ഗായ്സ്. എനിവേസ് ഗായ്സ്, നമുക്ക് നമ്മുടെ ആ മേലെയുള്ള ഈ രണ്ട് മൂന്ന് കോബ്വെബ്സ് ഉണ്ട്. സോ അതും കൂടി കളക്ട് ചെയ്യാൻ നോക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കാം. നമ്മൾ നേരെ നമ്മുടെ ഷോപ്പ് നിൽക്കുന്ന ഐലൻഡിലേക്ക് തിരിച്ച് പോവാണ്. ദെൻ അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം, നമ്മുടെ മെയിൻ ഐലൻഡിലേക്ക് പോവാം. ബിക്കോസ് മെയിൻ ഐലൻഡിൽ നിന്ന് വേണം നമുക്കിനി ആ സ്കെലിറ്റനുള്ള ഐലൻഡിലേക്ക് പോകാം, എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മുടെ മറ്റേ ഐലൻഡിലേക്കൊക്കെ പോകാൻ വേണ്ടി ഗായ്സ്. സോ നമുക്കൊരു പംപ്കിൻ കൂടി കളക്ട് ചെയ്യാം. മറ്റേ പംപ്കിൻ ഇവിടെ ഇരുന്നോട്ടെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഡെഡാവാണെങ്കിൽ ബാക്കിയുള്ള പംപ്കിൻ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണല്ലോ ഗായ്സ്. സോ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. സോ ഇവിടെ നിന്ന് ഫസ്റ്റ് മേലോട്ട് ബിൽഡ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് ദ ബെറ്റർ വേ. അപ്പോൾ എന്തായാലും ഗായ്സ്, നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിലോട്ട്, ഐ മീൻ നമ്മുടെ വേൾഡിൽ ആ ഷോപ്പുള്ള ആ ഒരു ഐലൻഡിലോട്ട് പോവാം ഗായ്സ്. ഗായ്സ്, നമ്മുടെ ആ ഒരു പാലത്തിന്മേ ഒരു ഫോക്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ വരുന്നത്. വന്നതിന് പിന്നാലെ അതിൻ്റെ പിന്നാലെ വന്നത്, ബട്ട് അങ്ങനെ പാലത്തുമ്മക്ക് കയറി എന്ന് എനിക്ക് ഐഡിയ ഇട്ടില്ല. ബിക്കോസ് നമ്മളെ കയറാതിരിക്കാൻ വേണ്ടി ബിൽഡൊക്കെ ചെയ്താണ് മേലേക്ക് വന്നത്. എനിവേസ് ഗായ്സ്, ആ ഒരു പാലത്തിന്മേ ഒരു ഫോക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ മെയിൻ ഐലൻഡിലേക്ക് പോവാം. ദെൻ അവിടെ നമ്മുടെ സ്കെലിറ്റൺ ഉള്ള ഐലൻഡിലേക്ക് പോവാം.
ദെൻ അവിടെ നിന്ന് നമ്മുടെ ലാസ്റ്റ് ഏലിയനിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, ലാസ്റ്റ് ഏലിയനിലേക്ക് നമ്മുടെ വീറ്റ് ഫാമിൻ്റെ അവിടെ നിന്ന് പോവാം, ബിക്കോസ് അതാണ് അത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ളത്. സോ നമുക്ക് അവിടേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്ത എപ്പിസോഡിലൊക്കെ എന്തൊക്കെ ചെയ്യണം, അതായത് നമ്മുടെ ഇതിനെ കില് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതായത് നമ്മുടെ എൻജൽ ഡ്രാഗനെ കില് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും പ്രത്യേക ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ കുറച്ച് ബോൺ ഉണ്ടായിരുന്നു, നമുക്കിപ്പോൾ അതിന് ടൈമിയായിരുന്നു. ഓക്കെ, വന്ന സ്ഥിതിക്ക് ഒരു സ്കെൽട്ടനെ കൊന്നിട്ട് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ വീറ്റ് ഐലൻഡിലേക്ക് പോകാൻ പോവാണ്. ഗൈസ്, നമ്മുടെ വീറ്റ് ഐലൻഡ് കൂടാതെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഫാമിൻ്റെ ഇത് ഉണ്ടാക്കണം. ഓ, വീറ്റ് എല്ലാം കൂടി വളർന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് നേരം മുമ്പ് വീറ്റ് എല്ലാം കളക്ട് ചെയ്തതാണ്. അതായത് നമുക്ക് പിന്നീട് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഐലൻഡിലേക്ക് പോകാൻ നോക്കാം. അതുപോലെ തന്നെ ഗൈസ്, വേറെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐലൻഡിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അത് പറയാം. നമ്മുടെ ഇനി നമ്മുടെ ട്രീ ഫാം കുറച്ചും കൂടി വലുതാക്കേണ്ടി വരും, ബിക്കോസ് നമുക്ക് കുറച്ചും കൂടി ട്രീസ് കിട്ടിയിട്ടുണ്ട്. സോ അതും കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം. സോ നമ്മുടെ ട്രീ ഫാം ഒന്ന് വലുതാക്കാം. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ വീറ്റിൻ്റെ ഫാമിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ഇതിൻ്റെ ഫാമും ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലിപ്പുള്ള ബാക്കിയുള്ള സാധനങ്ങളെ ഫാമും ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഗൈസ്, ഞാനിപ്പോൾ കൂടുതൽ നമ്മുടെ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഓക്ക് പ്ലാൻ ചെയ്തിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലീഫിൽ നിന്ന് ആപ്പിൾ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. അതിന് വേണ്ടി ഞാൻ കുറേ ഇതാക്കിയിട്ടുണ്ട്. സോ ഗോൾഡൻ ആപ്പിളിൻ്റെ കാര്യം നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഐലൻഡിൽ എത്തിയതിന് ശേഷം കാണാം. ഗൈസ്, അതിൻ്റെ ഇടയിൽ നമ്മൾ ഡെഡായി ഗൈസ്. എന്തുണ്ടായത് എനിക്കറിയാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ മൈൻ ക്രാഫ്റ്റ് ഒന്നിച്ചാൽ സ്റ്റോപ്പായി ഗൈസ്. ദെൻ ഞാൻ രണ്ടാമത് എടുത്ത് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഡെഡായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാം പോയി ഗൈസ്. നമ്മുടെ കയ്യിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നു അതേ ആ ഒരു ആ അവിടെ നിന്ന് കിട്ടിയ നമുക്ക് കിട്ടിയ ആ ട്രീയുടെ ഒരു സാപ്ലിങ്സ് ആയിരുന്നു ഗൈസ്. നമ്മുടെ സ്പ്രൂസ് വുഡിൻ്റെ, അതായത് സ്പ്രൂസ് ട്രീയുടെ സാപ്ലിങ്സ് ആയിരുന്നു. അതാണ് നമുക്ക് മെയിനായിട്ട് മിസ്സായത്. പിന്നെ ജംഗിളിൻ്റെ നമ്മൾ ഇവിടെ കൊടുന്ന് എടുത്ത് വെച്ചിരുന്നു ഗൈസ്. പംകിൻസും പിന്നെ അവിടെ കയ്യിലുണ്ടായിരുന്നു, ബട്ട് അവിടെ ഇനിയും പംകിൻസ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം ഗൈസ്. ഓ, അതുപോലെ തന്നെ നമുക്ക് സ്ട്രിങ്ങും മിസ്സായി ഗൈസ്. ആ രണ്ടുമാണ് നമുക്ക് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത്. എനിവേസ് ഗൈസ്, നമുക്ക് ഇനി അടുത്ത ഐലൻഡിലേക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. പ്രാവശ്യം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡേർട്ടാണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള ബ്ലോക്സ് കഴിഞ്ഞു ഗൈസ്. നമ്മുടെ ഇഷ്ടംപോലെ കോബിൾ സ്റ്റോൺ ബ്ലോക്സ് ഉണ്ടായിരുന്നു, അതെല്ലാം മിസ്സായി. നമ്മുടെ അയൺ ടൂൾസും മിസ്സായി, നമ്മുടെ ബാക്കി കയ്യിലുള്ള അയൺസും മിസ്സായി ഗൈസ്. ഇനി നമ്മുടെ കയ്യിലാകെ ഈ ഡേർട്ടുള്ളൂ. സോ നമുക്ക് അടുത്ത ഐലൻഡിലേക്ക് ബിൽഡ് ചെയ്ത് നോക്കാം ഈ ഡേർട്ട് യൂസ് ചെയ്ത്. ഗായ്സ്, നമ്മൾ അതുവരെ ബിൽഡ് ചെയ്തെത്തി, ബട്ട് എന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പൈഡർ ഉണ്ട്. സോ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു ഗായ്സ്, ബിക്കോസ് നമ്മുടെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല, അഥവാ ആ സ്പൈഡർ ഹിറ്റ് ചെയ്തതിന് നമ്മൾ ഡെഡാവും. സോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ എടുക്കാം, വല്ല ആക്സോ സോഡോ എന്തെങ്കിലും നമ്മുടെ ചെസ്റ്റിലുണ്ടാവും, അതെടുക്കാം ഗായ്സ്. ഞാൻ തിരിച്ച് അവിടേക്ക് പോവാം എടുത്തതിന് ശേഷം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ഡേർട്ടും അവിടേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചിലവായി കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഡേർട്ടൊന്നും ഇല്ല, ബട്ട് നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാം. അതാണ് ഇനിയും പ്രതീക്ഷ ഗൈസ്. സാപ്ലിംഗ് നമുക്ക് ഇനി വേണമെങ്കിൽ കിട്ടും ഗൈസ്. നമ്മുടെ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ സാപ്ലിംഗ്. ഓക്കെ, നമ്മുടെ കയ്യിൽ തൽക്കാലികത്തിന് ഒരു അയൺ ഒരു സോഡ് ഉണ്ട് ഗൈസ്. തൽക്കാലികത്തിൽ നമുക്കത് യൂസ് ചെയ്യാം. ഒരു ഒരു അയൺ ഹോയും ഉണ്ട്. അയൺ ഹോ എങ്കിൽ അയൺ ഹോ ഗൈസ്. ലെറ്റ് മീ ചെക്ക് ഗൈസ്. അയൺ ഹോ പ്ലസ് 4 അറ്റാക്ക് ഡാമേജ് ഉണ്ട്, ഇത് പ്ലസ് 5 അറ്റാക്ക് ഡാമേജും. ഓക്കെ ഗൈസ്, കിട്ടണത് കിട്ടും, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. എനിവേസ്, നമ്മുടെ കയ്യിലുള്ള ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് ഐലൻഡിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ബട്ട് നമ്മുടെ ഇപ്പോൾ സ്പൈഡറിനെ ഇപ്പോൾ കാണാനില്ല ഗൈസ്. ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ആ സ്പൈഡറിനെ കാണാതായിട്ടുണ്ട് ഗൈസ്. എവിടെയൊക്കെ പോയിന്നൊരു ഐഡിയ ഇല്ല. ലെറ്റ്സ് ചെക്ക് എന്തായാലും ഗൈസ്, നമുക്കിവിടെ നോക്കാം. ആൾസോ ഗൈസ്, ഇവിടെ കുറച്ച് വാട്ടറൊക്കെ ഉണ്ട്. ഇതൊരു ഡാർക്ക് ഓക്കിൻ്റെ ട്രീ ആണ് ഗൈസ്. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ബിക്കോസ് നമ്മുടെ കയ്യിൽ വുഡില്ല. നമുക്കിവിടെ നല്ല ചെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ കുറേ ലില്ലി പാഡും ഇതൊക്കെ ഉണ്ട്. ഒരു സ്പൈഡറിൻ്റെ ഒച്ച ഇങ്ങനെ കൈ കാണും, ഒരു സ്പൈഡർ അവിടെ കാണാനില്ല ഗൈസ്. എനിവേസ് ഗൈസ്, നമുക്ക് സാപ്ലിംഗ് അവിടെയും ഒന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ഐലൻഡിലും ഉണ്ടാവേണ്ടതാണ് ഗൈസ്. സോ നമുക്ക് മറ്റേ ഐലൻഡിൻ്റെ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ നോക്കാം ഗൈസ്. എനിവേസ് ഗൈസ്, അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഐ തോട്ട് ഏതെങ്കിലും ഒരു ഐലൻഡിലായിട്ട് ഇനിയൊരു ചെസ്റ്റും കൂടി കാണാമെന്ന് കരുതി, ബിക്കോസ് നമ്മൾ ഏതൊക്കെ കുറച്ച് ഐലൻഡിൽ ചെസ്റ്റ് കണ്ടായിരുന്നു. സോ ഇനി ഏതെങ്കിലുമൊക്കെ കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗൈസ്. പറഞ്ഞോ ഗൈസ്, ഒന്നും കാണാനില്ല. എനിവേസ് ഗൈസ്, അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ഐലൻഡിലേക്ക് തന്നെ പോവാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഗായ്സ്. ഓക്കെ, നമ്മുടെ ഓക്കെ ഇവിടെ ലില്ലി പാഡ് ഉണ്ട് രണ്ട് മൂന്നെണ്ണം, വേണമെങ്കിൽ നമുക്ക് ഒരു ലില്ലി പാഡ് ഫണ്ടിന് വേണ്ടി എടുക്കാം ഗായ്സ്. അപ്പോൾ എന്തായാലും ഗായ്സ്, നമുക്ക് തിരിച്ച് നമ്മുടെ മെയിൻ ഐലൻഡിലേക്ക് പോകാം ഗായ്സ്. ആൻഡ് ആൾസോ ഗായ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം. ആൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ താഴെ പോയി ലൈക്ക് ചെയ്യുക ഗായ്സ്. അതുപോലെ തന്നെ ഗായ്സ്, നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡിലേക്കുള്ള പ്രിപ്പറേഷനാണ് ഗായ്സ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറ്റുന്നത്രയും റിസോഴ്സസ് കളക്ട് ചെയ്തത്. നമ്മുടെ ട്രീയുടെ പ്ലാറ്റ്ഫോമുള്ള അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് വലുതാക്കും ഗൈസ്. അത് ഞാൻ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും ചെയ്യുക. ഐ മീൻ നമ്മൾ റെക്കോർഡ് ചെയ്ത ടൈമിലായിരിക്കും ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ചെറിയ പംകിൻ ഫാമും തുടങ്ങണം ഗൈസ്. ബാക്കിയുള്ള സീഡ്സ് പറ്റുകയാണെങ്കിൽ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ഫാം തുടങ്ങാൻ നോക്കാം ഗൈസ്.
അപ്പം എല്ലാം ഗൈസ് അതൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ ഓഫ്ലൈനിൽ ചെയ്യാം. നമുക്കിനി അടുത്ത മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡർ ഡ്രാഗനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്ക് അയണിൻ്റെ ഫുൾ സെറ്റ് കിട്ടണം, അയൺ ആർമറിൻ്റെ ഫുൾ സെറ്റ് കിട്ടണം. ബിക്കോസ് സ്കൈ ബ്ലോക്കിൽ നെതറേറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ അയൺ ആർമറാണ് നമ്മുടെ ബെസ്റ്റ് ഗോ. അതുകൊണ്ട് നമ്മൾ അയൺ ആർമറിൻ്റെ ഫുൾ സെറ്റ് ഉണ്ടാക്കണം. ഐ മീൻ അയൺ അല്ല ഗൈസ്, ഡയമണ്ട്, ഡയമണ്ട് ആർമറിൻ്റെ ഫുൾ സെറ്റ് ഉണ്ടാക്കണം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അയൺ ആർമറാണ്. സോ ഡയമണ്ട് ആർമറിൻ്റെ ഫുൾ സെറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പറ്റിയാണെങ്കിൽ കുറച്ച് ബുക്സോ അല്ലെങ്കിൽ എൻജോയ്മെൻറ്സ് ഒക്കെ വാങ്ങാൻ നോക്കാം ഗൈസ്. എനിവേസ് ഗൈസ്, അതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഐ മീൻ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ ജസ്റ്റ് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതുപോലെ തന്നെ കൂടുതൽ മൈൻഡ് ക്രാഫ്റ്റും അതുപോലെ തന്നെ ഗെയിമിനായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.